ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ന് രണ്ട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു, രണ്ട് നിലപാടുകൾ എടുത്തു. ആ നിലപാടുകളും വർത്തമാനങ്ങളും കാണുമ്പോൾ അതിനെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഒന്ന്, കർഷക സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കണമെന്ന് കേന്ദ്രത്തിനോട് നിർദ്ദേശിച്ചു. രണ്ട്, കഫീൽ ഖാൻ്റെ ജാമ്യത്തിൽ ഇടപെടാൻ തൽക്കാലം നിർവാഹമില്ലെന്നും പേപ്പർ ചുരുട്ടി കൈവച്ചോളാനും പറഞ്ഞു. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സുപ്രീം കോടതിയെക്കുറിച്ചും കോടതികളെക്കുറിച്ചും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ആളുകൾക്കിടയിൽ വ്യത്യസ്തമായ ധാരണകളും നിലപാടുകളുമൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ന്. പല നടപടികളും നിലപാടുകളുമൊക്കെ അതിൻ്റെ വേഗതയും ഇടപെടാനുള്ള സമയപരിധിയുമൊക്കെ കാണുമ്പോൾ അതിലൊക്കെ പലതരം പക്ഷപാതിത്വം ആരോപിക്കപ്പെടുന്നു. പറയുന്നത് ചില്ലറക്കാരൊന്നുമല്ല, പ്രശാന്ത് ഭൂഷണെ പോലുള്ളവരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പലായനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലിടപെടാൻ വൈമുഖ്യം കാണിച്ച കോടതി കഴിഞ്ഞ ദിവസം കർഷക സമരം വന്നപ്പോൾ വളരെ വേഗത്തിൽ പരിഗണിക്കുകയും അതിൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ പ്രശാന്ത് ഭൂഷൺ ചോദിച്ചു, എന്താ ഇതിൽ മാത്രം വല്ലാത്തൊരു ധൃതി, പല കാര്യങ്ങളിലും അതുണ്ടാകുന്നില്ലല്ലോ. പൗരത്വ ഭേദഗതി പോലെയുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് കാത്ത് വർഷമൊന്ന് കഴിഞ്ഞിട്ടും ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായില്ല. മറുവശത്ത് അത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും അതിൻ്റെ പ്രക്ഷോഭങ്ങളുമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ വളരെ പൊടുന്നനവേ ഇടപെടാറുണ്ട്. കർഷക സമരത്തിലും അതുപോലെ തന്നെ വളരെ പൊടുന്നനവേ കേസെടുത്തു, ആ കേസിൽ ഇടപെട്ടു. ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് രണ്ട് മൂന്ന് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. ഒന്ന്, സമരക്കാരെ കയ്യേറ്റം ചെയ്യരുത്. രണ്ട്, വഴിമുടക്കാൻ വേണ്ടിയും തടസ്സപ്പെടുത്താൻ വേണ്ടിയും കിടങ്ങുകളും മറ്റും കുഴിക്കുന്ന പണികൾ അവസാനിപ്പിക്കണം. സമരക്കാരോട് ഇതൊരു കലാപമാകാൻ ശ്രമിക്കരുത് എന്ന് പറയുകയുണ്ടായി. എന്ന് മാത്രവുമല്ല, കേന്ദ്രത്തോട് ഈ നിയമം മരവിപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. അവിടെ സർക്കാരിൻ്റെ വക്കീൽ പറഞ്ഞത് അങ്ങനെ മരവിപ്പിച്ചാൽ പോലും അവർ ചർച്ചയ്ക്ക് വരില്ല എന്നുള്ളതാണ്. ശരിയാണ്, കർഷകരുടെ നിലപാട് പിൻവലിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റൊരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, ചില സംസ്ഥാനങ്ങളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി പരിഹരിക്കാനുള്ള ഇടപെടൽ നടക്കുന്നു എന്നൊക്കെ. അതൊക്കെ ഇതിൻ്റെ വാർത്തകളെയും ഇതിൻ്റെ പ്രാധാന്യത്തെയും മറ്റ് പല രീതികളിലും ലഘൂകരിക്കാനുള്ള നടപടികളായിട്ടാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഏതായാലും സമരം ഗൗരവമായി തന്നെ തുടരുകയാണ്. ഇന്ന് 17-ാണ്. ഈ ദിവസം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവരെ തൂത്ത് നക്കി കൊന്ന് കടലിലെറിയാൻ ആരോ വരുന്നെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രസ്താവനകൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഇത്രയും നേരമായിട്ടും ആരും നക്കാനും തൂക്കാനും തുടയ്ക്കാനും വരുന്നില്ല എന്നുള്ളതാണ് കർഷക സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തോ തരത്തിലുള്ള വർഗീയ ഭ്രാന്ത് പിടിച്ച് സമനില തെറ്റിയ യോഗി ആദിത്യനാഥ് ഡോക്ടർ കഫീൽ ഖാൻ്റെ പിന്നാലെയാണ്. അദ്ദേഹത്തെ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസ് ചുമത്തി ഏതാണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിലിട്ട ശേഷം യു പിയിലെ അലഹബാദ് ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന് ജാമ്യം നൽകുകയും ചെയ്തു. ജാമ്യം നൽകി അദ്ദേഹം ജീവനും കൊണ്ട് വേറെ ഏതോ സംസ്ഥാനത്ത് ജീവിക്കാനും പോയി. പക്ഷേ എന്നിട്ടും അയാളെ വിടാൻ തയ്യാറല്ല. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി വായിച്ചു നോക്കിയ ശേഷം വളരെ മനോഹരമായൊരു വിധിയാണിതെന്നും ഇതിൽ തൽക്കാലം ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഒരു കേസിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആളിനെ ഇനി വീണ്ടും വീണ്ടും വകുപ്പുകൾ ചുമത്തി ജയിലിലിടുന്നതിനോട് യോജിക്കാനാവില്ലെന്നും തൽക്കാലം കോടതി പറഞ്ഞു എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസമാണ്. അത് ഈ കോടതി വിധി അല്ലെങ്കിൽ കോടതികൾ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനവിഭാഗത്തിന് ആശ്വാസമാണ്. കോടതികൾ നീതിബോധത്തിൻ്റെ സമീപത്തുകൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഓരോ പൗരനും ലഭിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ കുളിർ തന്നലുണ്ട്. അത്തരത്തിലുള്ള രണ്ട് നടപടികളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അത് രണ്ടും അഭിനന്ദനാർഹവും അഭിമാനാർഹവുമാണ്.